ഇത് നരേന്ദ്രമോദി മോഡലാണ് കേരളത്തിൽ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനെതിരായി സമരം ചെയ്ത കർഷകരെ തീവ്രവാദികളായും മാവോയിസ്റ്റുകളായും അർബൻ നക്സലൈറ്റുകളായും ചിത്രീകരിച്ചതുപോലെ തന്നെ വിഴിഞ്ഞത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അതായത് സിമന്റ് ഗോഡൗണിൽ 4 വർഷമായി കിടക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് പുനരധിവാസം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തെ തീവ്രവാദ ബന്ധമുള്ളതായി ചിത്രീകരിക്കുന്നത് ശരിയല്ല ഇപ്പോ സിപിഎമ്മിന്റെ മുഖപത്രം ദേശാഭിമാനി 9 പേരുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് തീവ്രവാദ ബന്ധമുള്ളവരായിട്ട് അതിൽ ഒരാൾ ഈ സംസ്ഥാന മന്ത്രിസഭയിലെ അംഗമായ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന്റെ സഹോദരനാണ് മന്ത്രി പറയട്ടെ അദ്ദേഹത്തിന്റെ സഹോദരന് തീവ്രവാദ ബന്ധമുണ്ടെന്ന് മന്ത്രിയുടെ സഹോദരനാണ് മന്ത്രിയുടെ സഹോദരന് തീവ്രവാദ ബന്ധമുണ്ടെന്ന് ഈ സിപിഎം ഈ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സിപിഎമ്മിന്റെ മുഖപത്രം പറയുന്നു വേറൊരു വൈദികന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് ആ വൈദികൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥികളായ കടകംപള്ളി സുരേന്ദ്രന് വേണ്ടിയിട്ടും ആന്റണി രാജുവിന് വേണ്ടിയും പരസ്യമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹത്തെ തീവ്രവാദികളായിട്ട് തീവ്രവാദിയായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇത് കേന്ദ്ര ഗവൺമെന്റ് ഫാസിസ്റ്റ് സർക്കാർ ചെയ്യുന്ന അതേ നടപടിയാണ് പിണറായി സർക്കാർ കേരളത്തിൽ ആവർത്തിക്കുന്നത് ഞങ്ങളുടെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ സിമന്റ് ഗോഡൌണിൽ കിടക്കുന്നത് ഉൾപ്പെടെയുള്ള ഈ വികസനത്തിന്റെ ഇരകളായി മാറിയ പാവങ്ങളെ ഒരു വാടക വീട്ടിൽ താമസിപ്പിക്കാൻ താൽക്കാലികമായി ഭാവിയിൽ അവർക്കൊരു വീടെടുത്തു കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് ഈ സമരസമിതിയുമായി സംസാരിക്കുന്നില്ല അദ്ദേഹം വിചാരിച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് ഈ സമരം തീരും അപ്പോൾ അദാനി എന്താണ് പറയുന്നത് അദാനിയുടെ ഉച്ചഭാഷണിയായി സംസ്ഥാന സർക്കാർ മാറിയിരിക്കുകയാണ് അദാനിയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു കോടതിയിൽ ആ കോടതിയിൽ അദാനിയുടെ കേസ് വരുമ്പോൾ ഇവരെല്ലാം കലാപകാരികളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സർക്കാർ മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കിയാണ് ഈ സമരം ഉണ്ടാക്കിയതും അവിടെ കലാപം ഉണ്ടാക്കിയത് അവിടെ നടന്ന ഒരു അക്രമ സംഭവത്തെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല പക്ഷേ അവരെ പ്രകോപിപ്പിച്ചു ആർച്ച് ബിഷപ്പിനെ ഒന്നാം പ്രതിയാക്കി സഹായമെത്രാനെ രണ്ടാം പ്രതിയാക്കി അന്വേഷിച്ചു എന്ന പള്ളി കമ്മിറ്റിക്കാരെ അകത്താക്കി ജനങ്ങളെ പ്രകോപിപ്പിച്ചു മനഃപൂർവ്വമായി രാവിലെ 6 മണിക്ക് വന്ന പാറക്കല്ലുകൾ പോലീസ് തടഞ്ഞിട്ടു കാരണം അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി അപ്പൊ സമരക്കാരില്ലായിരുന്നു 9 മണിക്കാണ് അത് വിട്ടത് അങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവിടെ ഒരു കുഴപ്പം ഉണ്ടാകണം എന്നിട്ട് അവിടെ നടക്കുന്നത് കലാപമാണ് തീവ്രവാദമാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ ശ്രമമാണ് ഇത് അനീതിയാണ് ഇത് അക്രമമാണ് ആ പാവങ്ങളോട് ചെയ്യുന്നത് അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഇത് പറയുന്നത് എങ്കിൽ സമരസമിതിയെയോ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല എന്നിട്ടിപ്പോ NIA വരുന്നു തീവ്ര സ്പെഷ്യൽ ബ്രാഞ്ച് വരുന്നു മുഖ്യമന്ത്രി പറയട്ടെ ഇന്റലിജൻസ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെറുതെ സമരം ചെയ്യുന്നവരെല്ലാം തന്റെ ശത്രുക്കളാണെന്ന് എല്ലാ ഏകാധിപതികൾക്കും തോന്നും എല്ലാ ഏകാധിപതികൾക്കും ഒരു അരക്ഷിത ബോധമുണ്ട് ആ അരക്ഷിത ബോധത്തിൽ നിന്നാണ് ഏത് സമരം ഉണ്ടായാലും അത് തനിക്കെതിരായി